Praise the Lord. ലോകമെങ്ങും ഇരുന്നു കൊണ്ട് വീട്ടിലെ സഭാഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരായ കർത്താവ് ദാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്ക്, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്നത് അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് എല്ലാവർക്കുള്ള ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് 126-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 126, അതിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യഹോവാസിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇന്ന് അനുഗ്രഹങ്ങളുമായി നമ്മുടെ മാത്രം എഴുന്നള്ളിയത് കൊണ്ട് പിന്നെയും 3 പ്രാവശ്യം ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവെ, പിന്നെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കും. തിരുസനം ഞങ്ങളായിരിക്കുന്നു. അവിടെ ഞങ്ങൾ ഇത്രത്തോളം സമയം അനുഗ്രഹിച്ചു തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടെ നിങ്ങളോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കണമേ. ഇന്ന് ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ആബാലവൃദ്ധ ജനങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസം ഇരിക്കാമല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വിഷയം, മടക്കി വരുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. മടക്കി വരുത്തുന്ന ദൈവം എന്താണ് മടക്കി വരുത്തുന്നത്? നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ട ആത്മീയ കൃപകളെ ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ട ഭൗതിക നന്മകളെ ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ട ജോലി ദൈവം മടക്കി തരും. നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അത് മുഴുവൻ ദൈവം മടക്കി തരും. അത് തരുന്നത് നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുകയില്ല. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കണ്ണ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ചെവി കേട്ടില്ലാത്ത വിധത്തിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നഷ്ടപ്പെട്ട കൃപകൾ മടക്കി തരുമോ? അതെ. യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മകൻ ജോസഫ് നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ മക്കൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രം ഞങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടി, ഇതാ വസ്ത്രം എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ഏത് ചൈതന്യം? ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ 28-ാം അധ്യായത്തിൽ അനുഗ്രഹങ്ങൾ പിതാവിൻ്റെ വാങ്ങിക്കൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിച്ചു. ആ അനുഗ്രഹവുമായിട്ട് പോകുമ്പോൾ 28-ാം അധ്യായത്തിൽ ലൂസ് എന്ന് പറയുന്ന സ്ഥലം, പിന്നീട് ബഥേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ദൈവമായി ഒരു ഉടമ്പടി ചെയ്തപ്പോൾ അന്ന് മുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങി ദൈവം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. 77 വയസ്സുവരെ വിവാഹം കഴിക്കാത്ത മനുഷ്യന് നല്ല വിവാഹങ്ങൾ കിട്ടി, നല്ല മക്കളെ കിട്ടി, വലിയ കൂട്ടം മൃഗസമ്പത്തുകൾ ലഭിച്ചു. 2 കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയ 2 കമ്പനി, വലിയ 2 ഫാക്ടറി എന്നൊക്കെ ഇന്ന് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ 2 കൂട്ടം മൃഗസമ്പത്തുകൾ ലഭിച്ചു. മഹാധനവാനായി തീർന്നു. ഒന്നിനു പുറകെ ഒന്നായി അനുഗ്രഹങ്ങൾ ഭൗതികമായും ആത്മീയമായും സന്തോഷം പ്രാപിച്ചു. ദൈവം കൂടെയിരുന്ന് തന്നെ വഴി നടത്തി. ലാബാൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കാനായിട്ട് ലാബാൻ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. 10 പ്രാവശ്യം തന്നെ പ്രതിഫലം കൊടുക്കാതെ പറഞ്ഞയക്കാൻ നോക്കി. ദൈവം അവിടെയെല്ലാം ഇടപെട്ടു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. 31-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു. ദൈവം കൂടെ ഇരുന്ന് എല്ലാം അടങ്ങി കൊടുത്തു. ഒന്നിനു പുറകെ ഒന്നായി അനുഗ്രഹങ്ങളും സന്തോഷവും പ്രാപിച്ചു. പിന്നീട് തൊടാൻ തുടങ്ങി ദൈവം.
ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാകുന്നത് 37-ാം അധ്യായത്തിലുണ്ട്. പ്രിയപ്പെട്ട മകന്റെ വേർപാട് എന്ന് ചിന്തിച്ച് വാവിട്ട് കരഞ്ഞു, സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു, ആത്മീയ ചൈതന്യമെല്ലാം പോയി. 17-ാമത്തെ വയസ്സ് യോസഫ് പോയി, 3-ാമത്തെ വയസ്സ് പ്രധാനമന്ത്രിയായി 13 വർഷം, പിന്നീട് 7 വർഷം നല്ല കാലം, 20 ക്ഷാമമായി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ സഹോദരന്മാർ ജോസഫിനെ തിരിച്ചറിയുന്ന. 45-ാം അധ്യായത്തിലാണ്, 22 വർഷം ചൈതന്യമെല്ലാം പോയി. ഇങ്ങനെ നിരാശനായ ജീവിതത്തിൽ കിടക്കുകയാണ്. ടെസ്റ്റ്, പരിശോധന, വിശ്വാസത്തിൻ്റെ പരിശോധന, ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ പരിശോധിച്ചു. ഒരു ദിവസം ഒരു മകൻ നഷ്ടപ്പെട്ടു, പിന്നെ കുറേ വർഷം കഴിഞ്ഞോ 10 മക്കളെ പ്രാർത്ഥിച്ചു വിട്ടു, അതിനകത്തുനിന്ന് ഒരെണ്ണം നഷ്ടപ്പെട്ടു, ജിമിയോനില്ല. പിന്നീട് പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോയിരിക്കുകയാണ്, ബെന്യാമീനെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവൻ്റെ ഭാവി എന്താണ്? നിരാശനായ ജീവിതത്തിലെല്ലാ പ്രതീക്ഷ അസ്തമിച്ച് ഇങ്ങനെ തീരുമെന്ന് വിചാരിച്ച് കിടക്കുമ്പോഴാണ് മക്കൾ വലിയ സന്തോഷ വാർത്തയുമായിട്ട് പ്രധാനമന്ത്രിയുടെ വണ്ടിയുമായിട്ട് കൊടിവെച്ച കാറുമായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുക. കഴുതപ്പുറത്ത് പോയ പിള്ളേര് കൊടിവെച്ച കാറുമായി രഥങ്ങളുമായിട്ട് വീട്ടിൽ വന്നു. ചാടി കയറി വരുമ്പോൾ അപ്പച്ചോ സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുക. നമ്മുടെ ജോസഫ് ജീവിച്ചിരിക്കുന്നു. ആ ജോസഫാണ് പ്രധാനമന്ത്രി, ആഹാരമെല്ലാം തരുന്ന ആ വലിയ ആളുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ ആളാണ് ജോസഫ്. വിശ്വസിച്ചില്ല, വിശ്വസിക്കാനൊക്കത്തില്ല. നമുക്കും പലപ്പോഴും പലതും വിശ്വസിക്കാനൊക്കത്തില്ല. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്താലും പലപ്പോഴും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. എങ്ങനെ നടക്കും, എങ്ങനെ സാധിക്കും? പലപ്പോഴും ചോദിക്കാറില്ലേ, എങ്ങനെ സാധിക്കും? മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പച്ചനെ കുറിച്ച് ചോദിച്ചു, അപ്പച്ചനെ കൊണ്ടുവരണം, പെട്ടെന്ന് അപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞു. വണ്ടി തന്നു വിട്ടിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് 35-ന് 27 അദ്ദേഹം പുറത്തോട്ടിറങ്ങി വന്നു. വീടിനകത്ത് കൂടാരത്ത് പുറത്തിറങ്ങിയപ്പോൾ സ്റ്റേറ്റ് കാർ കിടക്കുന്നു, കൊടിവെച്ച കാർ കിടക്കുന്നു, പ്രധാനമന്ത്രിയുടെ വണ്ടി കിടക്കുന്നു. ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ വീണ്ടും ചൈതന്യമുണ്ടായി. നഷ്ടപ്പെട്ട മുഴുവൻ ചൈതന്യവും ദൈവം മടക്കി കൊടുത്തു. എന്ന് കിട്ടിയ ചൈതന്യം 48-ൽ എഴുതിയിരിക്കുന്നു, ബഥേലിൽ വെച്ച് ദൈവമായി ഉടമ്പടി ചെയ്തപ്പോൾ ഉണ്ടായ ആത്മീയ സന്തോഷം. പരിശോധന ഘട്ടത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവം പരിശോധിച്ച സന്ദർഭങ്ങളിലൊക്കെ പ്രതീക്ഷിച്ച പോലെ മറുപടികൾ കിട്ടാതെ വന്നപ്പോൾ, മറ്റുള്ളവർ മുമ്പിൽ അപമാനിക്കപ്പെട്ടപ്പോൾ, ഒരുപാട് നഷ്ടങ്ങൾ വന്നപ്പോൾ, ജോലി നഷ്ടപ്പെട്ടപ്പോളൊക്കെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി ഞാൻ പാടുന്നില്ല, ദൈവത്തിന് വേണ്ടി ഞാൻ ഇത്രയും പ്രവർത്തിച്ചിട്ട് ഇങ്ങനെയാണോ സംഭവിച്ചതെന്നൊക്കെ ചോദ്യമായി നിൽക്കുന്നവരുടെ പരിശുദ്ധം പറയുന്നു, ഇന്ന് ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക, നഷ്ടപ്പെട്ടത് മടക്കിത്തരും. ദാവീദിൻ്റെ 30 വയസ്സുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ അമാലിയക്കരെ അപഹരിച്ചുകൊണ്ട് പോയി, ഭാര്യമാരെയും കൂടെയുള്ളവരുടെ കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയി. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു, എല്ലാം പോയി. വീടില്ല, ആടില്ല, സിക്ലാഗിൽ അന്യദേശത്ത് പോയി താമസിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, വീടുമില്ല, എല്ലാം കത്തിച്ച് അമ്പലാക്കിയിരിക്കുന്നു. ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു, ദൈവം പ്രവർത്തിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ദാവീദ് നഷ്ടപ്പെട്ടത് മുഴുവൻ ദൈവം മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കൊടുത്തു. മടക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദ് രാജാവായി ചില പരിശോധന ഘട്ടത്തിൽ തൻ്റെ പരാജയങ്ങൾക്കുണ്ടായപ്പോൾ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചു വിടുവാൻ വേണ്ടി തന്നെ മകനെ ശത്രുവാക്കി തീർത്തു. 2 ശമൂവേൽ 15 എല്ലാം നഷ്ടപ്പെട്ടു. 3 മാസമാണ് ആ പീരീഡ് ബൈബിൾ പഠിക്കുമ്പോൾ. ഓരോ 3 വർഷം 3 മാസം 3 ദിവസം ഒക്കെയാണ് ദൈവത്തിൻ്റെ ഓരോ കണക്കുകൾ, ഓരോ കാര്യങ്ങൾക്ക്. രാജ്യം വിട്ടോടിപ്പോകുന്നത് 3 മാസമാണ്. അത് താൻ ജനത്തെ എണ്ണിയപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, 3 കണക്കാണ്. ആ 3 മാസം തന്നെ നാട് വിട്ടോടിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി, അധികാരം പോയി, എല്ലാം പോയി. ചെരുപോലുമില്ല, നല്ല വസ്ത്രമൊന്നുമില്ല, തലേ തുണിയിട്ടുണ്ടോ ഓടി പോയെന്നാ 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ 20-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ കാണുന്നത്, മടക്കി കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പഴയ അധികാരത്തിൽ ദൈവം നിർത്തി. നോക്കുക, നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തന്നെ ദൈവം. അതിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 126-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. യഹോവ സീയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിനൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജാതിയുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിനോട് ചേർന്ന് പുതിയ നിയമത്തിൻ്റെ നിരവധി ഭാഗങ്ങൾ ഞാൻ വായിക്കട്ടെ. 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അതിന് പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം അറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലിൽ 2-ാം അന്നത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കിലെത്തി
അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി, ഒരു തെരുവ് കടന്നു, ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നു. നോക്കുക, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം മടക്കി വരുത്തുമ്പോൾ എങ്ങനെയാണ് മടക്കി വരുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഇപ്പത്തെ പ്രസംഗം 12-ാം അധ്യായത്തിൽ അബ്രഹാം വിളി കേട്ട് ഇറങ്ങി തിരിച്ചു മുതലാണ്. 11-ാം അബ്രഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഏറെ മകനായി ജനിച്ച കാര്യം പറയുന്നത് 11-ാം. എന്നാൽ വിളി വിശദമായി രേഖപ്പെടുത്തിയും 12-ാം അധ്യായം മുതലാണ്. വിളി കേട്ട് ഇറങ്ങി തിരിച്ച ഒത്തിരി അവിടെ വിശദീകരിക്കുന്നു, മുഖവരയിൽ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ദൈവം വാഗ്ദത്തം കൊടുത്തു. അവിടെ ചിലത് വിശ്വസിച്ചു, ചിലത് അവിശ്വസിച്ചു. ഞാൻ നേരത്തെ അവിടെ വിശദീകരിച്ചുകൊണ്ട് ഒത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല. നക്ഷത്രങ്ങൾ പോലെ സന്ദ്രനെ കൊടുക്കുമെന്ന് പറഞ്ഞു, അത് കണ്ണടച്ച് വിശ്വസിച്ചു. ഒരു മകനെ ചോദിച്ചപ്പോൾ ഒന്നല്ല, നക്ഷത്രങ്ങൾ പോകുമ്പോൾ എണ്ണി എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ അടുത്ത വാചകം ഇത് രണ്ട് കാര്യം, പ്രധാനമായും മൂന്ന് കാര്യം പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഒന്ന്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. രണ്ട്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. മൂന്ന്, നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും ലോകം. അതാണ് പ്രധാന കാര്യം. മശിഹായ ജനനമാണ് അതിനകത്ത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീണ്ടെടുപ്പ് എന്നുള്ള തീമിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന്, വലിയ ജാതിയാക്കും, നക്ഷത്രം രണ്ടാമത് കണ്ട. അടുത്തത് ഇത് കാണിപ്പാനിരിക്കുന്ന, കാണിച്ചു, തൊട്ട് കാണിച്ചു. പക്ഷേ അവിടെ അവിശ്വസിച്ചപ്പോൾ ഈ 400 സംവത്സരം ഇത് ഇത് നമ്മളെപ്പോഴും ഓർത്തണം. വിശ്വാസം നീതിയായി കണക്കിടും, നമുക്ക് ഇഷ്ടമാണെങ്കിലും അവിശ്വാസം അനീതിയായി കണക്കിടും. നമുക്ക് അവിശ്വാസം വലിയ വിഷയമൊന്നുമില്ല, പക്ഷേ ദൈവം തമ്പുരാൻ്റെ ആ സ്കെയിലിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കത്തില്ല. വിശ്വാസം നീതിയാക്കിയാൽ അവിശ്വാസം അനീതിയാണ്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനത്തെ ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ നിന്ന് വിടുവിച്ചത് വിശ്വസിച്ചവരെയാണ് വിടുവിച്ചത്. യൂദാലയനത്തിൽ ഒരു മുന്നറിയിപ്പ്, ഒരിക്കലായി ഫലമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തിന് പോരാടണം എന്നുള്ള വിഷയത്തിൽ ഒരു ഉദാഹരണം പറയുന്നത്, ജനത്തെയും ഇസ്രായേലിനെ രക്ഷിച്ചതും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചോ. വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തിന് വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് നീതിയാണ്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ എപ്പോഴും എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ച് ഞാൻ പറയുന്നത്, എപ്പോഴും വിശ്വാസം. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം വിശ്വാസത്തിലൂടെയാണ്. നമ്മളെന്തെല്ലാം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയാലും ഇലക്ട്രിക് പവറില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. എപ്പോഴും പവറുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. അത് വിശ്വാസത്തിലൂടെയാണ് കണക്ഷൻ കിട്ടുന്നത്. ഞാനവിടെ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. 430 വർഷം, പിന്നീട് നമ്മൾ തിരുവനന്തപുരം പഠിക്കുമ്പോൾ 430 വർഷം കഴിഞ്ഞ അന്ന് മുതലേ കണക്കാക്കുന്നു എന്ന് വേദശാസ്ത്രം പറയുന്നു. എങ്കിലും തന്നോട് പറഞ്ഞ കാലഘട്ടം മുതലാണെന്നും പല കണക്കുകളാണ് വേദശാസ്ത്രം കൃത്യമായി നമുക്ക് കണക്കിട്ടുന്നത്. ഏകദേശം 430 വർഷം അവർ പ്രവാസികളായിട്ട് അവിടെ പാർത്തു എന്ന് നമുക്ക് പുറപ്പെടു ദിവസം 12-ാം മതി അത് നമുക്ക് കാണുവാൻ കഴിയും. 430 വർഷമായപ്പോൾ പുറപ്പെടുത്തിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകുന്നതിൻ്റെ 397-ാമത്തെ വർഷമാണ് ആദ്യത്തെ രാജാവായ ശൗലിനെ കൊടുക്കുന്നത്. ഇതെങ്ങനെ കണക്ക് കിട്ടുന്നു വേഗത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. ഇന്നലെ മാസികോത്തിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. മാസികോത്തിൽ പങ്കെടുക്കാത്ത ഒത്തിരി പേരുണ്ടല്ലോ, ബൈബിള് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒന്ന് രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ശലോമോൻ രാജാവ് ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടൊരു കണക്ക് പറയുന്നത്, പുറപ്പെട്ട് പോകുന്നതിൻ്റെ 480-ാം സംവത്സരം. അപ്പോൾ ഒരു വാക്കുണ്ട്, അത് ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്. അപ്പോൾ 3 വർഷം ഭരിച്ചു. അപ്പോൾ 480 3 വർഷം ഭരിച്ചു. അതിന് മുമ്പ് ദാവീദ് 40 വർഷം, ശൗല് 40 വർഷം, അദ്ദേഹത്തിൻ്റെ 3 വർഷം. അപ്പോൾ 83 കുറയ്ക്കുമ്പോൾ 397 വർഷം കഴിഞ്ഞപ്പോൾ ശൗല്. ശൗല് മുതൽ നമ്മൾ നോക്കിയാൽ ശൗല് 40 വർഷം ഭരിച്ചു. അത് കഴിഞ്ഞ് ശൗലിന് ശേഷം ദാവീദ് 40 വർഷം ഭരിച്ചു. അതിനുശേഷം ശലോമോൻ 40 വർഷം ഭരിച്ചു. 100 വർഷം കഴിഞ്ഞു രാജ്യം രണ്ടായി, തെക്കേ രാജ്യവും വടക്കേ രാജ്യവും. തെക്കേ രാജ്യം യഹൂദ, രണ്ട് ഗോത്രങ്ങൾ യഹൂദയും ബെന്യാമീനും. വടക്കേ രാജ്യം 10 ഗോത്രങ്ങൾ ഇസ്രായേൽ. അങ്ങനെ പിന്നെ ചരിത്രം നമ്മൾ നോക്കുകയാണ്. ആക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം 12-ാം ആ ചരിത്രം മുമ്പോട്ട് പോകുന്നത്. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും 19 രാജാക്കന്മാരും ഭരിച്ചു. ആ രാജ്യത്തിനെ കാലക്കണക്ക് നമ്മൾ പറഞ്ഞാൽ ഏകദേശം 235 വർഷം വടക്കേ രാജ്യം നിലനിന്നു. 235 വർഷം കഴിഞ്ഞപ്പോൾ അശൂർ രാജാവ് വന്ന് ആ രാജ്യത്തെ പിടിച്ചുകൊണ്ട് അതിനോട് ചേർത്തു. 235 വർഷം കണക്ക് വേഗത്തിൽ ഞാനൊന്ന് ഓടിച്ച് പറയാം. വടക്കേ രാജ്യത്ത് 19 രാജാക്കന്മാർ ഭരിച്ചതുകൊണ്ട് ഞാൻ പഠിക്കുന്നവർക്ക് വേണ്ടി ഓടിച്ച് പറയുകയാണ്. നിങ്ങൾ പഠിച്ച് വായിച്ചോണം. 1-ാം 14 മുതൽ വായിച്ചെങ്കിലേ നമുക്ക് ഈ കണക്ക് കിട്ടത്തുള്ളൂ. ഞാൻ കണക്കെന്ന് പറയാം. യൊരോബെയാമാണ് ആദ്യ രാജാവ്, 22 വർഷം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നാദാബ് 2 വർഷം ഭരിച്ചു, 24. അതിനുശേഷം നാദാബിനെ കൊന്ന് ബേസ വന്നു, 24. അപ്പോൾ 48. നാദാബിന് അവൻ ഏല 2 വർഷം, 50. അത് കഴിഞ്ഞ സിംപ്രി ഏലായെ കൊന്ന് വന്നു, 1 ആഴ്ച ഭരിച്ചു. ആഭ്യന്തര കലാപം കൊണ്ട് ആത്മഹത്യ ചെയ്തു വന്നു, കൊട്ടാരം കത്തിച്ച് ആത്മഹത്യ ചെയ്തു.
അപ്പോൾ ഏകദേശം 50 വർഷം കൊണ്ട് അഞ്ച് രാജാക്കന്മാർ ഭരിച്ചു. അതിനുശേഷം ആഹാമിൻ്റെ പിതാവ് ഒമ്രിയാണ് പതിനാറിൽ വരുന്നത്. ഒമ്രി 12 വർഷം, ഒമ്രി കഴിയുമ്പോൾ ആഹാബ് 22 വർഷം. അതിൽ ആഹാബിൻ്റെ മകൻ അഹസ്യാവ് മൂത്ത മകൻ 2 വർഷം കാലൊടിഞ്ഞു, കാല് വീണു, മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യഹോരാം അല്ലെങ്കിൽ യോരാം എന്ന് പറയുന്ന ആൾ 12 വർഷം. അപ്പോൾ നോക്കുമ്പോൾ 24 48 വർഷം. അത് കഴിഞ്ഞപ്പോൾ യേഹു 2:9 യേഹു വന്നു, ആഹാബ് ഗ്രഹത്തെ ന്യായം വിധിക്കുന്നു, യഹോരാം 12 വർഷം മരിച്ച യോരാമിനെ കൊന്നു. യേഹു 28 വർഷം. യഹു മരിച്ചപ്പോൾ യഹുവിൻ്റെ മകൻ അഹസ്യാവ് 17 വർഷം, അഹസ്യാവിൻ്റെ മകൻ യോവാസ് 11 വർഷം. ഇപ്പോൾ 28 56 യോവാസിൻ്റെ മകൻ യോരബിയാം 2 41 വർഷം. അതിനുശേഷം യോരബിയാമിൻ്റെ മകൻ സക്കറിയാവ് 6 മാസം. ഓക്കെ, 90 97 വർഷത്തോളം മുമ്പോട്ട് പോവുകയാണ് ആ കണക്കിൽ. 56 96 97 6 മാസം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന 16 അധ്യായത്തിൽ വരുമ്പോൾ, 15 16 നോക്കുമ്പോൾ, നിങ്ങൾ 15 രണ്ടരാക്കന്മാരും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ സക്കറിയാവ് 6 മാസം ഭരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊന്നു ശല്ലൂം രാജാവായി. ശല്ലൂമിനെ 1 മാസം കഴിഞ്ഞപ്പോൾ ശല്ലൂമിനെ കൊന്നു മെനഹേം രാജാവായി. മെനഹേം 10 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ പെക്കഹിയ രാജാവായി 2 വർഷം കഴിഞ്ഞപ്പോൾ. പേക്കഹ് എന്ന് പറയുന്ന ആൾ പെക്കഹിയാവിനെ കൊന്നു, പേക്കഹ് രാജാവായി. പേക്കഹ് 20 വർഷം ഭരിച്ചു. 20 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ പേക്കഹ് എന്ന് പറയുന്ന ആളിനെ കൊന്നു, ഹോശേയ രാജാവായി. ഹോശേയ 9 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അശ്ശൂർ രാജാവ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയി. ഏകദേശം 235 വർഷം. ഞാനിത് പറയാൻ കാരണം ഇസ്രായേൽ മക്കളുടെ ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്നതാണ്. ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. ഈ നേതൃത്വത്തിൽ വരാൻ വേണ്ടിയുള്ള മത്സരത്തിൽ മറ്റുള്ളവർ കാലുവാരി കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകൻ, എന്ത് വഴി നോക്കി കയറുന്ന ഒരു പ്രവണത സാത്താൻ ഇത് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സമാ നേതൃത്വത്തിലൊക്കെ ലോക്കൽ സഭകളിലാണെങ്കിലും എല്ലാം ഇങ്ങനെയുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽപ്പില്ല, ഇതെല്ലാം തീരുകയാണ്. തൽക്കാലത്തേക്കേ ഉള്ളൂ, ചരിത്രം തീർന്നു. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. ഇതെല്ലാം മുന്നറിയിപ്പുകളാണ്. ദൈവം വിളിക്കാത്തവരും ദൈവം ആക്കാത്തവരും ഒക്കെ നേതൃത്വത്തിൽ വന്ന രാജാക്കന്മാർ ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ അതൊക്കെ ചരിത്രങ്ങൾ ഒരു മാസമോ ഒരാഴ്ചയോ ഒക്കെ, അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത ആളെ പകച്ചു കൊന്നു, ഇതെല്ലാം നടക്കുകയാണ്. അതിനുശേഷം തെക്കേ രാജ്യത്തിൻ്റെ ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. തെക്കേ രാജ്യത്ത് ഹിസ്കിയാവ് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്കിയ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കാലം 32 അധ്യായം നമ്മൾ നോക്കുമ്പോൾ, 2:32 വരുമ്പോൾ വേഗത്തിൽ മനസ്സിലാക്കാം. അദ്ദേഹം 29 30 31 32 അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അദ്ദേഹം 14 വർഷം കഴിഞ്ഞപ്പോൾ മരണത്തോടടുത്തു, ദൈവ എക്സ്റ്റൻഷൻ കൊടുത്തു, 15 കൂടെ കൊടുത്തു, 29 വർഷം. അദ്ദേഹത്തിൻ്റെ 6 ആണ്ടിലാണ് അതെ, 1:2 18 അധ്യായം 6 ആണ്ടിലാണ് ഹോശേയ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഹോശേയ രാജാവാകുന്നു. നോക്കുക, പിന്നെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം 21 വർഷം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മനശ്ശ 55 വർഷം, മനശ്ശയുടെ മകൻ ആമോൻ 2 വർഷം. അങ്ങനെ ആമോൻ മരിച്ചപ്പോൾ യോശിയാവ് 31 വർഷം, യോശിയുടെ മകൻ ഹോവാസ് 3 മാസം. ഹോവാസ് മിസ്രയീൽ രാജാവ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടാമത്തെ മകൻ ഹോയാക്കീം 11 വർഷം. 3 വർഷം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ വന്ന് ദാനിയേലിനെ കൂട്ടരെ പിടിച്ചുകൊണ്ട് പോയി, 8 വർഷം കൊണ്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹവും പിടിക്കപ്പെട്ടു. അതിനുശേഷം യഹോയാക്കീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനെ ആക്കി. അദ്ദേഹം 3 മാസം കഴിഞ്ഞ് വീണ്ടും പിടിച്ചുകൊണ്ട് പോയി യഹോയാക്കീമിൻ്റെ യോശിയാവിൻ്റെ മറ്റൊരു മകനെ സിദക്കിയാവിനെ രാജാവാക്കി. അദ്ദേഹം 11 വർഷം ഭരിച്ചു. അതിൻ്റെ കണക്ക് പറയുന്നത് 135 വർഷം കൂടെ മുമ്പോട്ട് പോയി. ഇസ്രായേൽ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 490 വർഷമാണ് രാജാക്കന്മാരുടെ കാലഘട്ടം. അതിനുശേഷം പിടിച്ചുകൊണ്ട് പോയി, രാജ്യമില്ലാതെയായി. ദേവാലയം ഇടിച്ച് 50 വർഷം കഴിഞ്ഞാണ് തിരിച്ചു മടങ്ങി വരുന്നത്. കാരണം ആദ്യത്തെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദേവാലയം ഇടിക്കുന്നില്ല. മനശ്ശെ സിദക്കിയാവിൻ്റെ 11 ആണ്ടിലാണ്, ഏകദേശം 20 വർഷത്തോളം കഴിഞ്ഞാണ്. അപ്പം പിന്നീട് 70 വർഷം കഴിഞ്ഞാൽ 50 വർഷം കഴിഞ്ഞാണ് ദേവാലയം പിന്നെ പുനഃപണിയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് നിരാശരായി ബാബേലിൽ അവർ കിടക്കുകയാണ്. ബാബേലിൽ കിടന്ന് അവർ കരയുക. 137 സങ്കീർത്തനം അതിന് എഴുതിയിരിക്കുന്നത് അവിടെ വെച്ച് അവളുടെ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത്, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇപ്പോൾ കരഞ്ഞ് ജീവിതം മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഒരു മടങ്ങിവരമുണ്ട്, വെറുതെ മടങ്ങി വരുത്തത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മടക്കി വരുത്തും. പ്രാർത്ഥനയുടെ പ്രാധാന്യം
വിശ്വസിച്ചാൽ മടക്കി വരുത്തും. യിർമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 വാക്യങ്ങൾ, അവരെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാരി വരത്തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. യഹോവയുടെ അരുളപ്പാട്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിടുവിക്കും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് നൽകിത്തരും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം മടക്കി വരുത്തണമെങ്കിൽ ഒന്ന് പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം ശുഭഭാവി വരുത്തും നമുക്ക്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കി അവർ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ 9:1, യിർമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളപ്പാട് നിവൃത്തിയാകുന്ന കാലഘട്ടം വന്നപ്പോൾ യിർമ്യാവ് ദാനിയേൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. നോക്കുക, സമയം ആയി എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയല്ല, സമയമാകുമ്പോൾ പ്രാർത്ഥിക്കണം. എപ്പോൾ വരെ പ്രാർത്ഥിക്കണം? നടക്കുന്നത് വരെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാവുമോ? വിശ്വാസം ഉണ്ടാകണം. രണ്ട് കാര്യം വേണം. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, രണ്ട് നമ്മൾ വിശ്വസിക്കണം. ദാനിയേൽ പ്രാർത്ഥിച്ചു. യഹസ്കേലിൻ്റെ കാലഘട്ടം, യഹസ്കേലാണ് പ്രവാസികളുടെ മധ്യത്തിൽ നിന്ന് പ്രവചിക്കുന്ന ദൈവദാസൻ. ദാനിയേൽ കൊട്ടാരത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹസ്കേൽ അവരുടെ മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ മടക്കി വരുത്തും, വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ പ്രസംഗം പറഞ്ഞു. പ്രസംഗിച്ച് പ്രസംഗിക്കുന്നവന് ക്ഷീണിച്ചു പോയി. കാരണം അവർ പറയും, ഉപദേശിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളുടെ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, ഞങ്ങളുടെ പല്ലിപ്പ പുളിക്കുന്നു, ഇനി അപ്പന്മാരെ മടക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയുമോ? യഹസ്കേൽ 18:1, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ നിന്നതുകൊണ്ടാണ് ഞങ്ങളിത് അനുഭവിക്കുന്നത്. ഇനി ഇതൊരു മടങ്ങി വരവില്ല. ഇല്ല, ദൈവം നിങ്ങളെ മടക്കി വരുത്തും, ആ പഴഞ്ചൊല്ലി ഞാൻ മാറ്റും. യഹസ്കേലെ നീ അവരോട് പറ, ഞാൻ പഴഞ്ചൊല്ലി മാറ്റാൻ പോവുക. എങ്കിലും അവരുടെ വിശ്വാസം ക്ഷീണിച്ചു, പ്രസംഗിക്കുന്നയാളുടെ വിശ്വാസം ക്ഷീണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ റീചാർജ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ, നമുക്കെല്ലാം അറിയാം, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ട് നിർത്തി. അസ്ഥികളെ നോക്കിയിട്ട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹസ്കേലെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉടനെ ഈ അസ്ഥികൾ, ചതറിക്കിടക്കുന്ന അസ്ഥികളെ നോക്കിക്കൊണ്ട് പറയുക, ജീവിക്കുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല ദൈവമേ, അവിടത്തേക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു, ജീവിക്കും. പക്ഷെ ജീവിക്കണമെങ്കിൽ ഒറ്റ കാര്യമില്ല, നീ പറയണം, നീ വിശ്വാസം പറയണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് ചിലത് നടക്കണം, നീ പറയണമെന്നേ. എന്തിനെ നോക്കി പറയണം? അസ്ഥികളെ നോക്കി പറയണം. എല്ലാ സാധ്യതയും തീർന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞിടത്ത് നോക്കി പറ, നടക്കും. എല്ലാം വഴികൾ മറിഞ്ഞ് ലോകം പറയട്ടെ, നടക്കും. എപ്പോൾ? നീ പറയുമ്പോൾ. അസ്ഥികൾ നിറഞ്ഞ താഴ് വരുന്നത് നമുക്കറിയാമെന്നോട് ഞാൻ ഓടിച്ചു പറയാം. ആ എസ്കേൽ എന്ന് പറയാണ്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, നിങ്ങൾ ജീവിക്കണം. ദൈവം ഞരമ്പ് പിടിപ്പിക്കും, മാംസം പിടിപ്പിക്കും, തൊക്കുകൊണ്ട് നിങ്ങളെ പൊതിയും, നിങ്ങളൊരു സൈന്യമാക്കി തീർക്കുമെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. കണ്ണടച്ച് പ്രസംഗിക്കേ, ധൈര്യമായിട്ട് പ്രസംഗിക്കേ. ആദ്യം ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ ഇരിക്കുന്ന വാലിയ ചലനം ഉണ്ടായി. നീ പറയുമ്പോൾ ചലനം ഉണ്ടാകുമെന്നേ. നീ ഇപ്പോൾ നോക്കുമ്പോൾ അസ്ഥികൾ നിറഞ്ഞ താഴ്വര പോലെയാണ് നിൻ്റെ വിഷയങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നീ പറയുമ്പോൾ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങിയാണ്, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയ. ഉച്ചമുള്ളങ്കാർ വരെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ തന്നെ ദൈവം വ്യാപരിപ്പിക്കും. എത്ര പേർ വിശ്വസിക്കും? അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. പറയണം, നടക്കും, നടക്കും, സൗഖ്യമാകും, എന്നെ വിടുവിക്കും, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എനിക്ക് നഷ്ടപ്പെട്ട ജോലി മടക്കി തരും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരും, എൻ്റെ ജീവിതത്തെ മാറ്റും. ഇന്ന് ചിലത് കാണും, ചിലത് ഞാൻ കേൾക്കും, ചിലത് അനുഭവിക്കും. എത്ര പേർ വിശ്വസിക്കും? പറ, ധൈര്യമായിട്ട് പറ. എസ്കേൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ ചലനം കൊണ്ടുണ്ടായി. അസ്ഥികൾ നടന്ന താഴ്വരയിൽ ഒരുപാട് ശവങ്ങൾ കിടക്കുകയാണ്, ഷേയ്പ്പുള്ള നല്ല ശവങ്ങൾ. പെട്ടെന്ന് ഉടനെ മരിച്ച ഡെഡ് ബോഡി പോലെ വലിയ കൂട്ടം കിടക്കുന്നു. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. ഇനി നീ പറയണം. എന്തോ പറയണം? നീ കൽപ്പിക്കണം. ശ്വാസത്തോട് പറ, ശ്വാസമേ, നാല് കാറ്റിൽ നിന്ന് വന്ന് ഊതുകോ, ഈ നഗരന്മാർ ജീവിക്കണത് ഊതുകോ. വട്ടാന്ന് തോന്നും, പൊട്ടനാണെന്ന് തോന്നും. അസ്ഥികളെ നോക്കി പ്രസംഗിക്കുമ്പോൾ വട്ടാന്ന് തോന്നും. ഈ ഡെഡ് ബോഡിയെ നോക്കിക്കൊണ്ട് ഇത് ജീവിക്കാൻ എഴുന്നേൽക്കാൻ വേണ്ടി ഊതുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ പറയും വട്ടാന്ന്. പക്ഷെ നീ അതൊന്നും കണക്കാക്കണ്ട, ദൈവം പറയുന്നത് വിശ്വസിക്കേ. നീ പറയുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. കാറ്റ് വീശാൻ തുടങ്ങി, ഒരു വലിയ സൈന്യമോ എഴുന്നേറ്റ് വന്നു. ദൈവം ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് വെറും ഡെഡ് ബോഡിയെക്കുറിച്ചല്ല പറയുന്നത്, ഈ കാര്യം പറയാനല്ല ഞാനിത് നിന്നെ കാണിച്ചത്, പിന്നെയോ ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. അവർ പറയുന്നില്ല, പ്രതിയാശയ്ക്കും ഭംഗം വന്നു, ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്നു. അവരവിടെ നീ പ്രസംഗിക്കുകയോ, പ്രസംഗിക്കുകയോ,
നിങ്ങൾ മടങ്ങിപ്പോകും, നിങ്ങൾ ദേവാലയം പണിയും, നിങ്ങൾക്ക് ദൈവം മടക്കി രാജ്യം തരും. അങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചു, അവർ വിശ്വസിച്ചു. വിശ്വസിച്ചു അപ്പുറത്തൊരാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന, ദാനിയൽ പ്രാർത്ഥിക്കുന്നു, എഹെസ്കേൽ പ്രസംഗിക്കുന്നു. എഹെസ്കേൽ വിശ്വസിച്ച് പറയുന്നു. പറഞ്ഞപ്പോൾ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങി. ദൈവം സാമ്രാജ്യത്തെ മാറ്റി, സാമ്രാജ്യത്തെ മാറ്റി. നമുക്ക് വേണ്ടി സാമ്രാജ്യത്തെ ചലിപ്പിക്കുന്ന ദൈവമാണ്. ജോസഫ് എന്നൊരു കൊച്ചു മനുഷ്യനെ ഉയർത്താൻ ലോകം മുഴുവൻ ക്ഷാമം വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. മറിയെ മറ്റുള്ളവരുടെ നിന്ദാപാത്രമാക്കാതിരിക്കുവാൻ ലോകം മുഴുവൻ പേർ വഴി ചാത്തുന്ന നിയമം കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ലോകത്തെ ചലിപ്പിക്കും നിനക്ക് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടി, നിന്റെ ജോലിയുടെ വിഷയത്തിന് വേണ്ടി നിയമങ്ങളെ മാറ്റിത്തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർ വിശ്വസിക്കും? നോക്കുക, പുതിയ സാമ്രാജ്യം ഉണ്ടായി. ദൈവം ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചോളും. നമ്മൾ അതിൻ്റെ വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണ്ടെന്നേ. ആ സാമ്രാജ്യത്തെ മാറ്റി പുതിയ സാമ്രാട്ടിനെ കൊണ്ടുവന്നു, കോരേശിനെ കൊണ്ടുവന്നു. കോരേശിൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു, കോരേശ് വിളംബരം ചെയ്തു. യെരുശലേമിലെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടി ആലയം പണിയാൻ മടങ്ങിപ്പോകുക. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വിളംബരമുണ്ടായ ആളുകൾ കൂട്ടമായി പോകുവാൻ തുടങ്ങി. സെരുബാബേലിന്റെ എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നു. എസ്രായുടെ പുസ്തകം, അവർ ദേവാലയം പണിതു. അങ്ങനെ മടങ്ങി വന്ന ദൈവമക്കൾ പാടിയ പാട്ടാണ് 126 സങ്കീർത്തനം. അവർ പാടിയാണ്, പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയാകുന്നു. സ്വപ്നം കാണുവാൻ മാത്രമേ കഴിയുള്ളൂ. നാം പുതിയ നിയമത്തിൽ വായിച്ചത് 10 തളവ് സൂക്ഷിക്കുമ്പോൾ എല്ലാം പ്രതിഷേധം അസ്തമിച്ചു. തലവെട്ടുന്നതിന് തലേ രാത്രിയില്ല, പ്രാർത്ഥന നിർത്തിയില്ല. പ്രാർത്ഥന തുറന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അറയിൽ കടന്നു വന്നു. പത്രോസിനെ തട്ടി വിളിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. ചങ്ങല അഴിഞ്ഞു വീണു, ബന്ധനം അഴിഞ്ഞു വീണു, വാതിൽ തുറന്നു, പുറത്തു കൊണ്ടു നമ്മൾ വായിച്ചത്. പത്രോസിനൊന്നും മനസ്സിലായില്ല. സ്വപ്നം കാണുമെന്ന് വിചാരിച്ചു, ദർശനം കാണുമെന്ന് വിചാരിച്ചു, നടന്നു പോകുന്നുണ്ട്, എല്ലാമുണ്ട്. പുറത്തു കൊണ്ടുവന്നു വാതിൽ, പട്ടണത്തിൽ കയറുന്ന ഇരുമ്പ് വാതിൽ. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അടച്ചിട്ട് പോയിരിക്കുകയാണ്. വേറെ വാതിലൂടെയാണ് രാത്രി പ്രവേശനമുള്ളൂ. ആ വാതിൽ സ്വതവേ തുറന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആൽ പറഞ്ഞു, നിനക്കൂടി സ്വതവേ ചിലത് വാതിൽ തുറക്കാൻ പോകും. സ്വതവേ 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 തുറക്കുമെന്ന് ചില വാതിൽ സ്വതവേ തുറക്കാൻ പോവാ. വിശ്വസിക്കേ, വിശ്വസിക്കേ. സ്വപ്നം കാണുന്ന പോലെ നീ കാണുന്ന വിഷയങ്ങൾ ഇന്ന് ദൈവം യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ പോയി. എത്ര പേർ വിശ്വസിക്കും? അല്ലെങ്കിൽ ദൈവശക്തി വ്യാപരിക്കുക. ഇതിന് വേണ്ടിയത് നമ്മുടെ വിശ്വാസം, ഇതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥന. നമ്മൾ വിശ്വസിച്ചിട്ട് കൽപ്പിക്കണം, വിശ്വസിച്ച് പറയണം. നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു പാട്ട് പാടാൻ പോവാ. വിശ്വാസത്തിൻ്റെ പാട്ട് പാടുമ്പോൾ ഇന്ന് അത്ഭുതങ്ങൾ നടക്കാൻ പോകും. ഞാൻ വിശ്വസിക്കും, ദൈവാത്മാവിനോട് പറഞ്ഞിട്ടാണ് ഞാനിത് വിളിച്ച് പറയുന്നത്. ഇന്ന് അത്ഭുതങ്ങൾ നടക്കും. എവിടെ? ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഓരോ വിഷയത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അസത്യങ്ങളെ സാധ്യമാക്കാൻ പോകും. ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്ത് നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? ദൈവശക്തി വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കാൻ പോവുക. ഉച്ചുള്ള കാൽ വരെ ദൈവത്തിന് സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിപ്പിച്ചുകൊണ്ട് ഒരു മരുന്നില്ലാതെ, ഡോക്ടറില്ലാതെ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അവിശ്വാസം പറയുന്ന പോലെ സർജറിയുടെ കത്തിയില്ലാതെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർന്ന് പാടി ആത്മാവ് നിറഞ്ഞതായിരിക്കും. വിശ്വാസത്തിൽ നിന്നും മുന്നേറിഞ്ഞാൽ വിശ്വാസമെല്ലാം ചെയ്യും. ഒന്നും അസാധ്യമല്ല. വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോഴാണ് ദൈവശക്തി. എഹെസ്കേൽ വിശ്വാസത്തെ പറഞ്ഞു, അസ്ഥികൾ ജീവിക്കും, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കും, ഒട്ടും പിന്മാറുകയില്ല. കയർ നേർത്ത് നൽകും. നമുക്ക് ചേർന്ന് പാടി ആത്മാവ് ദൈവത്തെ ആരാധിക്കാം. കയർ ക്ഷണിക്കും.